എന്താ സുനന്ദേ? ഞാൻ ഗോപാലത്തിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു സ്വന്തം ചേട്ടനുണ്ടെങ്കിൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പറയൂ. അച്ഛൻ കിടപ്പിലാണ്, ബില്ല് മാറിയിട്ടില്ല, എന്റെ വീട് ആകെ തകർന്നു. ഞാൻ അറിഞ്ഞു. എന്റെ വീടിനെ രക്ഷിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? എഞ്ചിനീയർ ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമ്മതിച്ചു. ആ ബന്ധം കൊണ്ട് ഒരുപക്ഷെ എന്റെ കുടുംബം രക്ഷപ്പെട്ടേക്കും. നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെടുത്തത്? അയാൾ നല്ലവനല്ല. എനിക്കറിയാം. പക്ഷേ അയാൾ വിചാരിച്ചാൽ എന്റെ കുടുംബത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിയും. എന്തോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കൂ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അച്ഛനും ചിറ്റമ്മയ്ക്കും തീരെ ഇഷ്ടമില്ല. അവർ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഗോപാലേട്ട, എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയാൽ എന്നെ സഹായിക്കുമോ? അനീത്തി, ചിലപ്പോൾ അയാളെ നന്നാക്കിയെടുക്കാൻ നിന്റെ നല്ല മനസ്സിന് കഴിഞ്ഞേക്കാം. നിനക്കൊന്നു വിശ്വസിക്കാം, നീ എനിക്ക് എന്റെ സരോജിനി പോലെയാണ്. എന്റെ സഹായം നിനക്ക് ആവശ്യമുള്ളപ്പോ അത് തീർച്ചയായും ഉണ്ടാവും. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ വിവാഹത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല. പക്ഷേ ചേട്ടനോട് വിവരം പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. ഒരു മകളാണ് ഞാൻ. അച്ഛന്റെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ വിവാഹം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. ചേട്ടാ, ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛനെ കെട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് പോവാ, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. പടി. പാലിനേക്കാൾ വിസ്കിയാണ് എനിക്ക് പ്രിയ. അതവിടെ വെച്ചേക്ക്. ഇവിടെ ഇരിക്കേ. ഇരിക്കാൻ. നിനക്ക് എന്തിനാടി ഈ സാരി? വാടി ഇവിടെ, ഇവിടെ വാടി. എന്താടി വിസ്കിയുടെ മണം നിനക്ക് പിടിച്ചില്ലേ? നിന്റെ ആ കോളേജ് കാമോനില്ലേ, ആ പിച്ചക്കാരൻ ചെറുക്കൻ, അവൻ കുടിക്കില്ലായിരുന്നു. നിന്റെ നേതാവ് ഗോപാലൻ പട്ടച്ചാരയമല്ലേ മുന്നുന്നത്? പറയടി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ആ അന്ന് നീ കാറിൽ വെച്ച് എന്റെ ഏത് കവിളിലാ അടിച്ചത് ഓർമ്മയില്ലേ? ഈ കവിളി ഇവിടെ ഒരു ഉമ്മയ്ക്ക്. ഇവനാരട ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. ഓഹോ ഓഹോ, ആ ശരി. കിടക്ക്.
നീ എഴുന്നേറ്റോ. ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചാരാണെന്നറിയാം? എന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്നകളന്ന് മനുഷ്യ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. ആ നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്കല്പം ജോലിയുണ്ട്, ഞാൻ വരുന്നില്ല. അയ്യോ ണപ്പനോ, നീ എന്താ ഇങ്ങ് പോകുന്നത്? പൊന്നമ്മ ഒറ്റക്ക് കിടന്ന് ഉറങ്ങത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോന്നു. ആ പൊന്നമ്മ അവളൂടെ ഇല്ല. ഇല്ലേ? നീ വരത്തില്ല എന്ന് വിചാരിച്ച അവളെ അമ്മ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി. അമ്മ അമ്മയല്ല, അച്ഛൻ. ഏതച്ഛൻ? അച്ഛനല്ല, അമ്മാച്ചൻ. ഞാൻ അറിയാത്ത ഏത് അമ്മാച്ചൻ? അമ്പിളി കുന്നത്ത് അവക്കൊരു അമ്മാച്ചനുണ്ട്. ചത്തതുകൊണ്ട് നീ വരത്തില്ല എന്ന് വിചാരിച്ചു. ഇഞ്ചിനീയർ അതെ അവളെ വിളിപ്പിച്ചു. എന്താ പോലോ? ഞാനാ അവളെ അവിടെ കൊണ്ടാക്കിയത്. എടാ, കല്യാണം കഴിഞ്ഞാലും സാറിനെ വിടില്ലല്ലോ. പാമ്പും പഴയതാണ് നല്ലത്. സുനന്ദയെ കല്യാണം കഴിച്ചത് ഒരു വാശി തീർക്കാനാ. അത് കഴിഞ്ഞു, കിണവൻ കാലിയായല്ലോ. ഇനിയിപ്പോ സാറിന്റെ ഭാര്യയോട് അവിടെ താമസിക്കാവല്ലോ. ഭാര്യ? ഏത് ഭാര്യ വന്നാലും നിന്നെ ഞാൻ വിടില്ലടി. രണ്ട് ദിവസമായിട്ട് നിന്നെ കാണാതെ ഞാൻ കിറുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ പുളുന്താനൊന്നും ഇവിടെ എങ്ങും വരാൻ പോകുന്നില്ലടി. മുതലാളി മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നേ. ഉടനെ പിന്നെന്താ, നീ ആ ബ്ലൗസ് കഴിക്കേ. സാറേ, സാറേ. ആരത്? ഞാനാ, കംസൻകുട്ടമ്പിള്ള. സാറിന് തിരുവനന്തപുരത്ത് നിന്നൊരു കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ? നീ പോയി ആ കഥ തുറക്ക്. അല്ല, ആളപ്പൻ. നിന്നെ തല്ലിയ രണ്ട് കൈ മാറും, അതുകൊണ്ട് തല്ലുന്നില്ല. എഞ്ചിനീയർ സാറേ, എത്ര കാലമായി ഈ അക്രമം തുടങ്ങിയിട്ട്? നിങ്ങളൊക്കെ മാന്യന്മാരായതുകൊണ്ട് ആരുടെ പാത്രത്തിൽ വേണമെങ്കിലും കൈയിട്ട് വരാമല്ലോ. സാർ ഇവളോട് പറഞ്ഞതുപോലെ നാണപ്പൻ പുളുന്താനൊന്നുമല്ല കേട്ടോ. ഈ വിഴുപ്പ് കെട്ട് സാർ എന്നെ ചുമന്നു. സാറിന്റെ സഹായമില്ലാതെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. ആണുങ്ങളെ പോലെ ഇവിടെ നിങ്ങളുടെ കണ്ണുണ്ടി തന്നെ. ശിലാവതി, ഗുഡ് ബൈ.